ഇരുളിൽ ഒരു കൈത്തരി ഉളരും വരെ പുഞ്ചിരി പകലിൽ നിറവിറവിളിയും വെയിലേ കാണാതിരിയും തിരി കിന്നര ഗാനം മൂളിയൊളിക്കും കുയിലിനുണ്ട് പാടാം അമ്പിളിമാണ് തന്ത നിലാവെ പോലെ എന്നെ നോക്കാതെ ഒന്നും മിണ്ടാതെ വേലക്കയാൽ തൊട്ടാൽ പൊട്ടും ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നാണ് പ്രത്യേകിച്ച് ഉദിത് നാരായണന്റെ ശബ്ദത്തിൽ പാടുന്നു എന്നുള്ളതാണ് താങ്കളുടെ ഒരു പ്രത്യേകത. ശബ്ദം അത്രയും ഡിറ്റോ ആയിരുന്നു. ഉദിത് നാരായണന്റെ ശബ്ദത്തിൽ പാടുന്നതിന് മുമ്പ് താങ്കളുടെ ശബ്ദത്തിൽ ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഓ തീർച്ചയായിട്ടും ഞാൻ പാടാം. रब्बाने तुझको बनाने कर दिए हुस्न की खाली तिजोरियां काजल की सियाई से लिखी है तूने जाने कितनों की लव स्टोरियां केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं ഒരു സിംഗറായിട്ട് എപ്പോഴാണ് ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചത്? ആക്ച്വലി ഞാൻ എൻ്റെ പ്ലസ് ടു സ്കൂളിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം എഞ്ചിനീയറിംഗ് ഇടുന്ന ആ ഒരു കാലഘട്ടത്താണ് ആക്ച്വലി ആൾക്കാരിലേക്ക് കൂടുതൽ പാട്ട് എന്നെ എത്തുന്നതും അവരിൽ നിന്ന് കിട്ടിയ ഒരു പ്രോത്സാഹനവും ആ ഒരു കമൻസും ഒക്കെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. അപ്പം അതിനുശേഷമാണ് ഇതിലേക്ക് തന്നെ ഇറങ്ങാം, ഇതിലേക്കും കൂടെ നമ്മളൊരു കൈ നോക്കണം, ഒരു ട്രൈ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നതും അതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഈ ഉദിത് നാരായണന്റെ ശബ്ദം എവിടെന്നാ കിട്ടിയത്? അത് ആക്ച്വലി കുഞ്ഞാള് പോലെയുള്ള ഒരു സ്നേഹവും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആരാധനയായിരുന്നു ഉദിത് നാരായണൻ എന്ന് പറയുന്നൊരു സിംഗറിനോട്. അപ്പം മുമ്പോട്ട് പോകുന്നതോറും അത് ഒരുപാട് കേൾക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു എങ്ങനെയാണത് വരുന്നുള്ള ഒരു രീതികളൊക്കെ എനിക്കൊരു ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാവും ഞാൻ ആ ഒരു ആരാധനയിലൂടെ. അപ്പോൾ പിന്നീട് ഓരോ സോങ്സ് പാടിപ്പാടി വന്നപ്പോൾ അതോടൊരു റിസംബ്ലൻസ് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പാട്ടിലിടാൻ തുടങ്ങി. അത് വൈറലായപ്പോൾ ആൾക്കാരിൽ നിന്നുള്ള ഒരു എന്താ പറയുക ഒരു കമൻസോടെ കേട്ടപ്പോഴാണ് എനിക്ക് ഒരു ചെറിയ എന്തൊക്കെ ഒരു സാമ്യം ഉണ്ടെന്നുള്ളൊരു ബോധ്യം തിരിച്ചറിഞ്ഞത്. കുട്ടിക്കാലത്ത് സഹാന തമിഴിലെ സഹാന സാറിൽ തൂതം എന്ന് പറയുന്ന രജനീകാന്ത് സാറിൻ്റെ മൂവിയിലെ സോങ് ആണ്. പിന്നെ അന്ന് കുറേ സോങ്സ് ഉണ്ട്, ഈ ധനുഷിൻ്റെ മൂവിയിലെ എങ്കയോ പാർത്ഥമയക്കം എന്നൊക്കെ പറഞ്ഞുള്ള സോങ്സ് ആണ് സത്യം പറഞ്ഞാൽ ആദ്യം പാടി പഠിച്ചു തുടങ്ങിയത്. ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, അതോടുകൂടി വലിയ പേര് കിട്ടുകയാണ്. ഒരുപാട് പേരിലേക്ക് അറിയുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഷോയിലൂടെ. ഒരുപാട് പേര് കാണാൻ സാധിച്ചുകൊണ്ട് എനിക്കുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് കാരണം ഒരുപാട് പേര് വിളിച്ചു, പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചു. ഉദിത് നാരായണന്റെ ആരാധകർ ഒരുപാടുള്ള എന്താ പറയുക നമുക്ക് അതിനൊരു കണക്കില്ലല്ലോ, കാരണം അത്ര ആരാധകർ വിളിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ തന്നെ പറഞ്ഞു ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെന്ന്. ഒരിക്കലും ഞാൻ അതുപോലെ അധികം പറയില്ല, കാരണം ഞാൻ അതിൻ്റെ എവിടേക്കൊക്കെ എത്തിയെന്നാണ് പറയാൻ പറ്റും. കാരണം ഉദിത് സാറിൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഹെവൻ. സോ അതിലേക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പറ്റാൻ പറയുന്നതെന്ന് അറിയുന്നതിൽ തന്നെ വളരെ സന്തോഷമാണ്. ഉദിത് നാരായണ സാറിൻ്റെ പാട്ട് ഉദിത് നാരായണിലേക്ക് സാറിന് താങ്കളുടെ പാട്ട് എത്തിയിട്ടുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇതുവരെ എത്തിയിട്ടില്ല, അറിയില്ല കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തോ ആഗ്രഹമില്ലേ? അയ്യോ നല്ല ആഗ്രഹം. പിന്നെ അയ്യോ അല്ല, അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും ആ സാറ് കേൾക്കുക, അല്ലെങ്കിൽ അതിനൊരു അത് കേൾക്കാൻ സാധിക്കുന്നു പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഉദിത് നാരായണൻ സാറിൻ്റെ അല്ലാതെ മറ്റേതൊക്കെ ശബ്ദങ്ങളാണ് താങ്കൾ എടുക്കുക? ഞാൻ ആക്ച്വലി പാട്ടിലേക്കൊക്കെ പാടി തുടങ്ങിയത് ബോളിവുഡ് സോങ്സ്, ഐ മീൻ ഹിന്ദി സോങ്സ് ആയ ബോളിവുഡ് സിംഗർ അർജിത് സിംഗ്, അത്തിഫ് അസ്ലാം ഇവരുടെയൊക്കെ സോങ്സ് ആണ് ഞാൻ കൂടുതൽ പാടിക്കൊണ്ടിരുന്നത്. അപ്പം അതിനിടയ്ക്ക് വെച്ച് ആ ഒരു ഉദിത് നാരായണൻ ആ ഒരു ആരാധന ഉണ്ടല്ലോ, അപ്പം അത് വെച്ചിട്ട് ഒരു സോങ് ചെയ്തപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഒരുപാട് പേര് കാണുകയും അതിന് നല്ലതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു റെസ്പോൺസും കിട്ടി തുടങ്ങിയത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഉദിത് നാരായണിലേക്കും പിന്നെ പാട്ടിൽ ചെയ്യാൻ തുടങ്ങിയത്. അർജിത് സിംഗിൻ്റെ സോങ്സ് ആണ് കൂടുതലും, അത് ഉദിത് നാരായണൻ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പാടുന്നത് അർജിത് സിംഗ്, അത്തിഫ് അസ്ലാം
എന്നുള്ള സിംഗേഴ്സിന്റെ സോങ്സ് ആണ്. പ്രൊഫഷണലി പാട്ടുകാരനല്ലാതെ എന്താ ചെയ്യുന്നേ? ഞാൻ ആക്ച്വലി വർക്കിംഗ് ആണ്. ഞാൻ ബാംഗ്ലൂരിൽ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വീക്ക് ഓഫ് ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ പാട്ടിനെ പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും റെക്കോർഡ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പോൾ ശരിക്കും വർക്ക് ചെയ്യാണ്. ഞാൻ ആക്ച്വലി ആലപ്പുഴ സ്വദേശിയാണ്. ആലപ്പുഴയിൽ മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലം, ആലപ്പുഴ ജില്ലയിൽ തന്നെ മാന്നാർ എന്ന് പറയുന്ന നമ്മുടെ പരുമല പള്ളി എന്നൊക്കെ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് മാന്നാർ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഫ്രണ്ട്സ് ഒരു സർക്കിളുണ്ട്, ഒരു അഞ്ചാറ് പേര്. നമ്മുടെ കുഞ്ഞാളുമാലെ പാട്ടിൻ്റെ കാര്യങ്ങളെല്ലാവരും എന്താ പറയേണ്ടത് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നും നോക്കുന്നൊക്കെ നമുക്ക് സജഷൻ തരുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരെ ഒരു അഞ്ചാറ് പേരുണ്ട്. അപ്പോൾ അവരുടെ അടുക്കലാണ് ആദ്യം ഞാനിത് കൊടുക്കുന്നത്, റെക്കോർഡ് ഇട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ എങ്ങനെ നോക്കി, പിന്നെ രണ്ടാമത് അച്ഛൻ സിംഗറാണ്. അപ്പോൾ അച്ഛനും എനിക്കൊന്ന് എന്നെക്കാൾ കൂടുതൽ പഴയ കാര്യങ്ങളിലൊക്കെ ഉദിതനാരായണൻ്റെ ഒരു വോയിസ് കൂടുതൽ മാച്ച് ആവുന്ന എൻ്റെ അച്ഛനുമായിട്ടാണ്. അപ്പോൾ അച്ഛൻ അയച്ചു കൊടുക്കും, അച്ഛൻ കറക്റ്റുള്ളൊരു റെസ്പോൺസ് വരും. അപ്പോൾ അതനുസരിച്ചാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എത്ര ആൽബം സോങ് ചെയ്തിട്ടുണ്ട്? ഞാൻ അറൗണ്ട് ഒരു കുഞ്ഞാണ്, ഞാൻ ഐ മീൻ ഒരു 18 ഒക്കെ ആയപ്പം ഒരു ക്രിസ്ത്യൻ ഡിവിഷണൽ സോങ്സ് ആണ് ഞാൻ ആദ്യം ചെയ്തത്, രണ്ടെണ്ണം ചെയ്തിരുന്നു. അതിനുശേഷം ഒരു റാപ്പ് സോങ് ചെയ്തു. അതിനുശേഷം ബിടെക് നമ്മുടെ ഒരു ജേർണിയെ പറ്റിയുള്ള ഒരു എന്താ പറയുക ഒരു പാട്ടുകൂടെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ടോട്ടൽ ഒരു ഫൈവ് സോങ്സാണ് ഞാൻ ആൽബം ചെയ്തിട്ടുണ്ട്.